എന്റർടൈൻമെന്റ് വാർത്തകൾക്കായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മലയാള സിനിമയിൽ ഒരിക്കൽ തിളങ്ങി നിന്ന നായികയായിരുന്നു ഹണി റോസ്. ചെറിയ വേഷങ്ങളിൽ നിന്ന് പിന്നീട് മുൻനിര നായികമാരിൽ ഒരാളായി മാറിയ ആളാണ്. മമ്മൂക്കയോടൊപ്പവും ലാലേട്ടനോടൊപ്പവും നായികയായി അഭിനയിക്കാൻ ഹണി റോസിന് സാധിച്ചിട്ടുണ്ട്. എന്നാലിപ്പോൾ ഹണി റോസ് സിനിമയിൽ നിന്നു മാറി ഉദ്ഘാടന വേദികളിൽ സജീവമാകുകയാണ്. സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാൽ തന്നെ ഹണി റോസിനെ കുറിച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ കൂടുതലായും കാണാറ്. ഉദ്ഘാടനത്തിനും മറ്റു പരിപാടികൾക്കും എത്തുന്ന ഹണി റോസിനെ കാണാൻ തടിച്ചുകൂടുന്ന ആൾക്കൂട്ടത്തെയും കാണാറുണ്ട്. പണ്ടത്തേതിൽ നിന്നും വളരെയധികം വ്യത്യസ്തമാണ് ഹണി റോസിൻ്റെ ഇപ്പോഴത്തെ ശരീരഘടന. ശരീരഘടനയെപ്പോലെ തന്നെ അതിനൊത്ത വസ്ത്രമാണ് ഹണി റോസ് ധരിക്കാറ്. അതിനാൽ തന്നെ അതു കാണാനാണ് ആളുകൾ തടിച്ചു കൂടുന്നതെന്നുള്ള ട്രോളുകളും ഇറങ്ങാറുണ്ട്. ഹണി റോസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെപ്പറ്റി നിരവധി ട്രോളുകളാണ് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ശരീരത്തിൽ കൃത്രിമ സാധനങ്ങൾ വെച്ചുകെട്ടി ആളുകളെ കൂട്ടാനുള്ള ഹണി റോസിൻ്റെ തന്ത്രമാണെന്നും ചിലർ വിമർശിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു വേദിയിൽ ഹണി റോസ് ധരിച്ച വസ്ത്രത്തെക്കുറിച്ചാണ് ഇപ്പോൾ നെഗറ്റീവ് കമൻസ് വന്നുകൊണ്ടിരിക്കുന്നത്. ജിം സ്യൂട്ട് പോലുള്ള ഒരു വസ്ത്രമാണ് ഹണി റോസ് ആ വേദിയിൽ ധരിച്ചിരുന്നത്. അതിനാൽ ജിമ്മിന് പോയി ഇതിലെ വന്നതാണോ മോർണിംഗ് ഓടുന്നതിനിടയിൽ ഇതുവഴി വന്നതാണോ എന്തൊരു വേഷം കെട്ടാണ് ഇതൊക്കെ ആളുകളെ കൂട്ടാനുള്ള തന്ത്രമാണെന്നും ഉദ്ഘാടന വേദികളിൽ ഇനിയും വിളിക്കാനുള്ള ഹണി റോസിൻ്റെ ഒരു ഐഡിയ ആണോ എന്ന തരത്തിലുള്ള നിരവധി കമൻറ്റുകളാണ് ഇപ്പോൾ നടിക്കുനേരെ വന്നുകൊണ്ടിരിക്കുന്നത്. ഹണി റോസിൻ്റെ ഒരു സവിശേഷത എന്തെന്നാൽ സമൂഹ മാധ്യമങ്ങളിൽ തനിക്ക് നേരെ ആരോപിക്കുന്ന ഒരു കാര്യത്തിലും ഹണി റോസ് ഇതുവരെയായി പ്രതികരിച്ചിട്ടില്ല എന്നതാണ്.